ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് വണ്ണിലെ ദ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കുത്ത്, ഒരു പൊട്ട് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഡോട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറി വായിച്ച് നോക്കാം. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ഹു ബിലീവ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? ലെറ്റ് സി. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഒരു യങ് ഗേൾ, ഒരു ചെറിയ കുട്ടിയുടെ അല്ലേ, ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥയാണ്. ഹു ബിലീവ്ഡ് ദാറ്റ്, അവൾ എന്താണ് വിശ്വസിച്ചിരുന്നത്, ബിലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്, അവൾക്ക് പിക്ചേഴ്സ്, ചിത്രങ്ങളൊന്നും വരയ്ക്കാൻ കഴിയില്ല എന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് വരയ്ക്കാൻ പറ്റുമെന്ന്? ലെറ്റ് സി, നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. The art class was over, but Vashti sat glued to her chair. Her paper was blank. എന്താ പറയുന്നത്, ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ. ആർട്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ പറയുന്ന ചിത്രം വരാം അല്ലേ. ആ ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞിരുന്നു, ഓവർ എന്ന് പറഞ്ഞാൽ കഴിയുക. But Vashti sat glued to her chair. പക്ഷേ വഷ്ടി എന്താണ്, നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ. ബാക്കിയുള്ള എല്ലാ ടേബിളിലുള്ള കുട്ടികളും എണീറ്റ് പോയിട്ടുണ്ട്, പക്ഷേ ആ ക്ലാസ്സിലെ വഷ്ടി മാത്രം അങ്ങനെ ആ ചെയറിൽ ഒട്ടിപ്പിടിച്ച പോലെ, ഗ്ലൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഹർ പേപ്പർ വാസ് ബ്ലാങ്ക്, അവളുടെ മുമ്പിലുള്ള പേപ്പർ ബ്ലാങ്ക് ആയിരുന്നു, അതായത് അതിലൊന്നും വരച്ചിട്ടില്ല. ആ വെള്ള പേപ്പർ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തേൽ എന്താ പറയുന്നത്, പറ്റിയുള്ള കഥയാണത്, വഷ്ടിയെ പറ്റിയാണ് അല്ലേ. നോക്കാം നമുക്ക് രണ്ടാമത്തേൽ എന്താ പറയുന്നത്. വഷ്ടീസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. കണ്ടോ, ടീച്ചർ ലീൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടോ ആ ബെഞ്ചുമ്പോൾ കൈവച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്നില്ലേ, ആ മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്നതിന്, ഒന്ന് ചെരിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്നതിനാണ് എന്തെന്ന് പറയുക, ലീൻഡ് ഓവർ എന്ന് പറയുക. ഓക്കെ, അങ്ങനെ മുന്നോട്ട് ആഞ്ഞു നിന്നിട്ട് ടീച്ചർ എന്താ നോക്കുന്നത്, ആ ബ്ലാങ്ക് പേപ്പർ, ആ വൈറ്റ് പേപ്പറിലേക്കാണ് നോക്കുന്നത്. എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം. എന്താ പറയുന്നത്, ഓ അതിലൊരു പോളാർ ബിയറിനെ കാണാമല്ലോ. പോളാർ ബിയർ എന്ന് പറഞ്ഞാൽ ധ്രുവക്കരടി. ഈ പിക്ചറിൽ കണ്ടോ, ഇതിനെയാണ് ധ്രുവക്കരടി എന്ന് പറയുന്നത്. ഇൻ എ സ്നോ സ്റ്റോം, സ്നോ സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താ, ഹിമപാതം അല്ലേ, മഞ്ഞ് വീഴ്ചയിലെ ഒരു പോളാർ ബിയറാണ് എന്നാണ് ആ ഒരു പേപ്പറിനെ പറ്റി ആര് പറയുന്നത്, ടീച്ചർ പറയുന്നത്. മഞ്ഞിൻ്റെ കളർ എന്താണ്, മഞ്ഞിൻ്റെ നിറം എന്താണ്, വെള്ളയാണ് അല്ലേ. ഹിമക്കരടിയുടെ നിറം എന്താണ്, വെള്ളയ തന്നെയാണ്. അപ്പോൾ ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ഹിമക്കരടിയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറയുകയാണ്. അതായത് ഒന്നും വരച്ചിട്ടില്ല, പക്ഷേ ടീച്ചർ അതിൽ എന്തോ ഉണ്ടെന്നുള്ള ഒരു എന്തോ ഉണ്ടെന്ന പോലെ പറയുകയാണ്. ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ അവൾക്ക് വരയ്ക്കാനൊന്നും അറിയില്ല എന്നല്ലേ, അവൾക്ക് വിഷമം തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ അങ്ങനെ പറയുന്നത്. വെരി ഫണ്ണി, ഐ ജസ്റ്റ് കാണ്ട് ഡ്രോ, സെഡ് വഷ്ടി. അപ്പോൾ വഷ്ടി എന്താ പറയുന്നത്, ഓ വലിയ തമാശയായി പോയല്ലേ, ടീച്ചറോട് പറയാണ്. വെരി ഫണ്ണി, ടീച്ചർ പറഞ്ഞത് വലിയൊരു തമാശയാണല്ലേ. ഐ ജസ്റ്റ് കാണ്ട് ഡ്രോ, എനിക്ക് ഒട്ടും തന്നെ വരയ്ക്കാൻ പറ്റുന്നില്ല എന്നാണ് വഷ്ടി പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തേൽ എന്താണ്, ടീച്ചറും വഷ്ടിയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്, ഹർ ടീച്ചർ സ്മൈൽഡ്, ടീച്ചർ ആദ്യം ഒന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. Just make a mark and see where it takes you. ടീച്ചർ എന്താ പറയുന്നത്, നിന്റെ മുമ്പിലിരിക്കുന്ന ആ പേപ്പറിൽ ജസ്റ്റ് മേക്ക് എ മാർക്ക്, ഒരു കുത്തൊന്നിട്ട് നോക്കൂ, ഒരു ഡോട്ടൊന്നിട്ട് നോക്കൂ അല്ലേ, ഒരു മാർക്ക് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കൂ. ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു, അത് നിന്നെ എവിടേക്കൊക്കെ കൊണ്ടുപോകുമെന്ന് നിനക്ക് പിന്നീട് അറിയാൻ പറ്റുമെന്ന് ആരോട് പറയുന്നു, വഷ്ടിയോട് പറയുന്നു. അതായത് ടീച്ചർ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡോട്ടെങ്കിലും ഇടാനുള്ളൊരു പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നാലാമത്തേൽ എന്താണ് നമുക്ക് കാണാം, ആ കുട്ടി ആ പേപ്പർ എടുത്തിട്ട് എന്തോ എഴുതാനോ വരയ്ക്കാനോ ശ്രമിക്കുന്നുണ്ടല്ലേ. വായിച്ചു നോക്കാം. വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. ദ എന്താ പറയുന്നത്, വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ, ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ എടുക്കുക. അപ്പോൾ വഷ്ടി ഒരു മാർക്കർ എടുത്തിട്ട് ആ പേപ്പറിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ജാബ് അല്ലേ, വലിയൊരു കുത്ത് ഇട്ട് കൊടുത്തു. ദ ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം, ടീച്ചറെ കാണിക്കുന്നുണ്ട്. ഹർ ടീച്ചർ പിക്ക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി, ടീച്ചർ ആ പേപ്പർ എടുത്തിട്ട് കണ്ടോ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഷീ പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി ആൻഡ് ക്വൈറ്റ്ലി സെഡ്,
Now sign it. എന്താണ് ടീച്ചർ ആ നോക്കുന്ന പേപ്പർ വഷിയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് അങ്ങ് തള്ളി വെച്ചിട്ട് എന്താ പറഞ്ഞത്? Now sign it. ഇനി നീ ആ പേപ്പറിൻ്റെ അടിയിലൊന്ന് സൈൻ ചെയ്യ് അല്ലേ. നമുക്കറിയാം പിക്ചേഴ്സിൻ്റെ അടിയിലൊക്കെ ആരാണോ വരയ്ക്കുന്നത് അവരുടെ പേരും ഡേറ്റും ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, അതിൻ്റെ താഴെ ഒന്ന് സൈൻ ചെയ്യേ. വഷ്ടി തോട്ട് ഫോർ എ മോമെൻറ്റ്. എന്താണ് വഷ്ടി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. വെൽ മേ ബി ഐ കാൻ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. ഓ എനിക്ക് ചിലപ്പോൾ വരയ്ക്കാൻ പറ്റില്ലായിരിക്കും, ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. പക്ഷെ എന്താണ് എനിക്ക് അതിൻ്റെ താഴെ സൈൻ ചെയ്യാൻ പറ്റുമെന്ന് വഷ്ടി പറയാണ്. ഓക്കെ ഇനി ഏഴാമത്തെ ആ ഡോട്ട് അല്ലേ വഷ്ടി വരച്ച ആ ചിത്രം കണ്ടോ, ആ ചിത്രം ഇങ്ങനെ ചുമരിൻ്റെ മുകളിൽ ടീച്ചർ ഫ്രെയിം ചെയ്തിട്ടിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത് നോക്കാം. ദ നെക്സ്റ്റ് വീക്ക് വഷ്ടി വാക്ക്ഡ് ഇൻ ടു ദ ആർട്ട് ക്ലാസ്. പിറ്റേ അടുത്ത ആഴ്ചയായപ്പോൾ എന്താണ് ഓരോ ആഴ്ചയിലായിരിക്കാം ചിലപ്പോൾ വഷ്ടി ആർട്ട് ക്ലാസ്സിന് ഡ്രോയിങ് പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ആഴ്ചയപ്പോൾ എന്താണ് വഷ്ടി ആ ആർട്ട് ക്ലാസ്സിലേക്ക് ഡ്രോയിങ് ക്ലാസ്സിലേക്ക് വന്നു. She was surprised to see what was hanging above her. എന്താണ് ഷി വാസ് സർപ്രൈസ് ടു സീ, അവൾ അവിടെ കണ്ട് സംഭവം കണ്ടപ്പോൾ അവൾ സർപ്രൈസ്ഡായി ഞെട്ടിപ്പോയി അല്ലേ. എന്താണ് വാട്ട് വാസ് ഹാങ്ങിങ് എബവ് ഹർ ടീച്ചേഴ്സ് ഡെസ്ക്, ടീച്ചറുടെ ഡെസ്കിൻ്റെ മുകളിൽ എന്താണ് ആ തൂങ്ങിക്കിടക്കുന്നത് അല്ലേ, ആ ചുമരിൻ്റെ മുകളിൽ എന്താണ് വെച്ചിട്ടുള്ളതെന്ന് കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. എന്തായിരുന്നു? ഇറ്റ് വാസ് ദ ലിറ്റിൽ ഡോട്ട് ദാറ്റ് ഷി ഹാഡ് ഡ്രോൺ ഹെർ ഡോട്ട്. എന്താണ് അത്? അവൾ വരച്ച ആ കുഞ്ഞു ഡോട്ടായിരുന്നു അല്ലേ. അവളുടെ സിഗ്നേച്ചറും എന്തിലുണ്ടായിരുന്നു? ആ ഒരു പേപ്പറിലുണ്ടായിരുന്നു. ഓൾ ഫ്രെയിംഡ് ഇൻ സ്വേർലി ഗോൾഡ് ഫ്രെയിമൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു പിക്ചർ ടീച്ചർ ക്ലാസ്സിൽ വെച്ചിരിക്കുന്നത്. ആ ഓക്കെ ഇനി എന്താണ് എട്ടാമത്തെ വായിച്ച് നോക്കാം. ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. അപ്പോൾ അവൾ ആ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അവൾ എന്താ പറയുന്നേ? ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. എനിക്ക് അതിനേക്കാളും നല്ല ഒരു ഡോട്ട് ഉണ്ടാക്കാൻ പറ്റും. ഷി ഓപ്പൺ ഹർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. എന്താണ് ഷി ഓപ്പൺ ഹർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ്? അവിടെ അവൾ അവളുടെ വാട്ടർ കളേഴ്സൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് എന്താണ് സെറ്റ് ടു വർക്ക്, അവളുടെ ജോലി ചെയ്യാൻ തുടങ്ങി. അതായത് അവൾ അതിനേക്കാളും നല്ലൊരു ഡോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി എന്താ ഒമ്പാമത്തേൽ പറയുന്നേ? വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. വഷ്ടി എന്താണ്? വഷ്ടി പെയിൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല കളറിൽ അല്ലേ ചുവപ്പും മഞ്ഞയും നീലയും ഒക്കെ ഡോട്ട്സ് അവൾ ഇടുന്നുണ്ട്. എ റെഡ് ഡോട്ട്, എ പർപ്പിൾ ഡോട്ട്, എ യെല്ലോ ഡോട്ട്, എ ബ്ലൂ ഡോട്ട് അല്ലേ. അത്രയും ഡോട്ട്സ് അവൾ ഇട്ട് കഴിഞ്ഞു. ദ ബ്ലൂ മിക്സ് വിത്ത് യെല്ലോ. അവൾ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ബ്ലൂവും യെല്ലോ കൂടി മിക്സ് ചെയ്ത് അങ്ങനെയും ഡോട്ട്സ് ഇട്ട് തുടങ്ങി. ഷി ഡിസ്കവേർഡ് ദാറ്റ് ഷി കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അവൾക്ക് ഗ്രീൻ ഡോട്ടും ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവൾ ഡിസ്കവർ ചെയ്തു, അവൾ കണ്ടെത്തി. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലിറ്റിൽ ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. എന്താണ് അവൾ ആ പേജിൽ കണ്ടോ ആ വരയ്ക്കുന്ന അതിൽ അവൾ പല കളർ ഡോട്ടും മിക്സ് ചെയ്തിട്ടും അല്ലാതെയൊക്കെ ചെയ്ത് എക്സ്പെരിമെൻറ്റുകൾ നടത്തി തുടങ്ങി എങ്ങനെയൊക്കെ അവൾക്ക് ഡോട്ട്സ് വരയ്ക്കാമെന്ന്. ഓക്കെ ഇനി പത്താമത്തേൽ എന്താ പറയുന്നത്? നിന്ന് പെയിൻറ് ചെയ്തിരുന്ന ആൾ പിന്നെ കിടന്നാണ് പെയിൻറ് ചെയ്യുന്നത് അല്ലേ. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. എനിക്ക് ചെറിയ ഡോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വലിയ ഡോട്ട്സും ഉണ്ടാക്കാൻ പറ്റും അല്ലേ. വഷ്ടി സ്പ്ലാഷ് ഹെർ കളേഴ്സ് വിത്ത് എ ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്. എന്താണ് അവൾ അവളുടെ കളറൊക്കെ എടുത്തിട്ട് വലിയൊരു പേപ്പർ വെച്ചിട്ട് അതിൽ വലിയ വലിയ ഡോട്ട്സ് ഉണ്ടാക്കി തുടങ്ങി, കുത്തുകൾ ഉണ്ടാക്കി തുടങ്ങി. വഷ്ടി ഈവൻ മേഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. വഷ്ടി ഒരു പൊട്ട് പോലും വരയ്ക്കാതെ പൊട്ടുണ്ടാക്കി തുടങ്ങി. ഓക്കെ ഇനി പതിനൊന്നാമത്തേൽ എന്താ പറയുന്നേ? എറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ വഷ്ടിസ് ഡോട്ട്സ് മെയ്ഡ് എ ക്വൈറ്റ് എ സ്പ്ലാഷ് അല്ലേ. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവൾ പല നിറത്തിൽ പല ഷേപ്പിലൊക്കെ ഡോട്ട്സ് ഉണ്ടാക്കി അല്ലേ. അപ്പോൾ സ്കൂൾ എക്സിബിഷനിൽ, സ്കൂൾ ആർട്ട് ഷോയില് വഷ്ടിയുടെ ആ പൊട്ടുകൾ ആ കുത്തുകളൊക്കെ വളരെയേറെ ആൾക്കാരെ ആകർഷിച്ചു എന്നാണ് പറയുന്നത്, വളരെയേറെ ശ്രദ്ധേയമായി. ഇനി അടുത്തത് എന്താ? വഷ്ടി നോട്ടീസ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹർ. എന്താണ് ഒരു ചെറിയൊരു ആൺകുട്ടി അവളെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ഗേസിങ് അപ്പ് അറ്റ് ഹർ എന്ന് പറഞ്ഞാൽ ഗേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കുക. ഓക്കെ യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നീ ശരിക്കും ഒരു വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് ആ ആൺകുട്ടി വഷ്ടിയോട് പറയുന്നു. ഐ വിഷ് ഐ കുഡ് ഡ്രോ ഹി സെഡ്. അവൻ എന്താ പറഞ്ഞത്? ഓ ഞാൻ എന്താണ് ഞാൻ
ഫിഷ് ചെയ്ത് പോവാണല്ലേ, ഞാൻ ആഗ്രഹിച്ചു പോവാണ് എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് അല്ലേ. ഐ ബെറ്റ് യു ക്യാൻ. വഷ്ടി എന്താ പറഞ്ഞത്? ഞാൻ പെറ്റിയാണ്, നിനക്ക് എന്തായാലും വരയ്ക്കാൻ പറ്റും അല്ലേ, എനിക്ക് ഉറപ്പുണ്ട് നിനക്കത് വരയ്ക്കാൻ പറ്റുമെന്ന് വഷ്ടി പറയാണ്. മീ നോ നോട്ട്, ഐ ക്യാൻ ഈവൻ ഡ്രോ എ സ്ട്രേറ്റ് ലൈൻ വിത്ത് എ റൂളർ. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്? ഞാനോ മീ ഞാനോ വരയ്ക്കാനോ ഒരിക്കലുമില്ല, എനിക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലേ, ഒരു നേരായിട്ടൊരു വര പോലും എനിക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഡ്രോ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? 13-ാമത്തേൽ പറയുന്നുണ്ട് വഷ്ടി സ്മൈൽഡ്. എന്തുകൊണ്ടായിരിക്കാം അവൾ ചിരിച്ചത്? അവളും ഇതുപോലെ തന്നെയായിരുന്നു അല്ലേ, അവൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവളുടെ കുഞ്ഞു ഡോട്ട്സ് പോലും അല്ലേ, അവളുടെ ആ ചിത്രങ്ങളൊക്കെ ആർട്ടിൽ ആ ഒരു പ്രദർശനത്തിൽ വളരെയേറെ ശ്രദ്ധ നേടിയിരുന്നു. അപ്പോൾ അവളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് ആര്, ഈ ആൺകുട്ടിയും. അതുകൊണ്ടാണ് അവൾ ചിരിച്ചത്. ഷി ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. അവൾ എന്ത് ചെയ്തു? ആ ആൺകുട്ടിക്ക് ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും എഴുതാത്ത ഒരു വെള്ളക്കടലാസ് അവന് കൊടുത്തു. ഷോ മീ. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. ഓക്കെ, ഷോ മീ, അവൾ എന്താ പറയുന്നത്? നീ ഒന്ന് എനിക്ക് വരച്ച് കാണിച്ചേ, ആ സ്ട്രെയിറ്റ് ലൈൻ നീ ഒന്ന് വരച്ച് കാണിച്ചേ എന്ന് പറയാണ്. അപ്പൊ ദ ബോയ്സ് പെൻസിൽ ഷൂക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. അവൻ ആ പെൻസിലുകൊണ്ട് ആ വര വരയ്ക്കുമ്പോൾ അവൻ്റെ കൈയൊക്കെ എന്താണ് ഷുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വരയ്ക്കുന്നുണ്ടായിരുന്നു. 14-ാമത്തെ എന്താ? വഷ്ടി സ്റ്റേഡ് അറ്റ് ദ ബോയ്സ് സ്ക്വിഗിൾ ആൻഡ് ദെൻ ഷീ സെഡ് സൈൻ ഇറ്റ്. വഷ്ടി സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ ഒരാളെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് പറയാം? സ്റ്റെയർ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വഷ്ടി എന്തിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ പേപ്പറിൽ വരച്ചതിനെയാണ്. അപ്പോൾ അതിമേ നോക്കിക്കൊണ്ട് അവൾ ആ ബോയോട്, എറ്റ് ദ ബോയ്സ് സ്ക്വിഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ആ വളഞ്ഞ വരയുണ്ടല്ലോ, ആ വര വരച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. വരച്ചു അല്ലേ, വരയ്ക്കുമ്പോൾ അവൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വരച്ചത് ഇങ്ങനെയൊക്കെയാവും പോയിട്ടുണ്ടാവുക. അപ്പോൾ അത് നോക്കിക്കൊണ്ട് അവൾ അവനോട് എന്ത് പറഞ്ഞു? സൈൻ ഇറ്റ്, നീ ഇതിലൊന്ന് സൈൻ ചെയ്യേ എന്ന് അവനോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ അവൾക്കറിയാം, അവൾ ആ ഡോട്ട് ഇട്ടിട്ട് ഇതുപോലെ സൈൻ ചെയ്തപ്പോൾ അവൾക്ക് എന്താ തോന്നിയത്? കുറച്ച് കഴിഞ്ഞ് അത് ഫ്രെയിം ചെയ്ത് കണ്ടപ്പോൾ അവൾക്ക് അതിനേക്കാളും നന്നായി വരയ്ക്കാൻ പറ്റുമെന്ന് അവൾ മനസ്സിലാക്കി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ആൺകുട്ടിയും അല്ലേ, ഈ ആൺകുട്ടിക്കും അതിലും നന്നായി ചെയ്യാൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ദ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു കഥ വരുന്നത് കേട്ടോ. എഴുതിയിരിക്കുന്നത് പീറ്റർ ഹാമിൽട്ടൺ റെയ്നോൾഡ്സ് ആണ്. അദ്ദേഹം ഒരു കനേഡിയൻ ഓതറാണ്. അദ്ദേഹത്തിൻ്റെ മീഡിയ കമ്പനിയുടെ പേരെന്താണ്? ഫാബിൾ വിഷൻ എന്നാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ പുസ്തകങ്ങളുടെ പേരിലാണ്. അതെന്തിനെ പറ്റിയാണ്? ശരിയായിട്ടുള്ള രീതിയിലുള്ള പഠിത്തവും കുട്ടികൾക്കുള്ളിലെ ക്രിയേറ്റിവിറ്റി ക്രിയാത്മകതയെ പറ്റിയും ഒക്കെയാണ് അദ്ദേഹം കൂടുതലും എഴുതിയിരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്, മീനിങ്സ് ആണ്. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്റ്റി ഓർ വിത്തൗട്ട് എനി മാർക്ക് ഓർ റൈറ്റിംഗ്. എന്താണ്, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പർ. കണ്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന എന്താണ്? ഒരു ബ്ലാങ്ക് പേപ്പറാണ്, വെള്ള പേപ്പറാണ്, ഒന്നും എഴുതാത്തത് അല്ലേ, വെള്ള പേപ്പറെയാണ് നമ്മൾ ബ്ലാങ്ക് പേപ്പർ എന്ന് പറയാം. ഓക്കെ, എക്സ്പെരിമെൻറ്റ് ടു ട്രൈ ഔട്ട് ന്യൂ ഓർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓർ ഐഡിയാസ്. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സയൻസിലൊക്കെ നമ്മൾ പറയില്ലേ, സയൻറ്റിസ്റ്റുകൾ എക്സ്പെരിമെൻറ്റ് ചെയ്തു, അതായത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്ന് പറയും. ഗെയ്സ് ടു ലുക്ക് സ്റ്റഡിലി, നമ്മളിങ്ങനെ നോക്കുന്നതിനെ നമുക്ക് ഗെയ്സ് ചെയ്യുക എന്ന് പറയാം. ഗ്ലൂ ടു സ്റ്റിക്ക് ഫേംലി ടു സംതിങ്. നമ്മളെന്താണ്, സ്റ്റാമ്പ് ഗ്ലൂ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സ്റ്റാമ്പ് നമ്മൾ ആ പേപ്പറിൻ്റെ മുകളിൽ ഒട്ടിക്കുക, ഫോട്ടോ ഒട്ടിക്കുക, അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഗ്ലൂ ചെയ്യുക എന്ന് പറയാം. ജാബ് എ ഫോഴ്സ് ഫുൾ പോക്ക് ഓ പുഷ്. ജാബ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒന്ന് പുഷ് ചെയ്യുക അല്ലേ, കുറച്ച് ശക്തിയിൽ തന്നെ ഒന്ന് തള്ളുന്നതിനെ നമുക്ക് ജാബ് ചെയ്യുക എന്ന് പറയാം. റൂളർ എ സ്ട്രെയിറ്റ് എഡ്ജ് യൂസ് ടു മെഷർ ഓർ ഡ്രോ ലൈൻസ്. റൂളർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്കെയിൽ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന നമ്മളെ പുസ്തകത്തിലൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ സ്കെയിൽ ഉണ്ടല്ലോ, അതിനെയാണ് റൂളർ എന്ന് പറയുന്നത്. സ്പ്ലാഷ് ടു കോസ് ടു സ്കാറ്റർ ഓർ സ്പ്രെഡ് ഇൻ ഓൾ ഡിറക്ഷൻ. എന്താണ് സ്പ്ലാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവൾ അവളുടെ ആ കളർ പെൻസിൽ സ്പ്ലാഷ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ, കളറിൽ മുക്കിയിട്ട് അത് നമ്മളിങ്ങനെ തെറിപ്പിക്കില്ലേ, അതിനെയാണ് സ്പ്ലാഷ് ചെയ്യുക എന്ന് പറയാം കേട്ടോ. സ്ക്വിഗിൾ എ കർവി ലൈൻ. എന്താണ് പറയുക, സ്ക്വിഗിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കർവി ലൈൻ, വളഞ്ഞിട്ടുള്ള ഒരു ലൈനെ നമുക്ക് സ്ക്വിഗിൾ എന്ന് പറയാം.
സ്വേർലി ഹാവിങ് എ സ്പൈറൽ പാറ്റേൺ. സ്പൈറൽ ഇങ്ങനെ വട്ടം വട്ടമായിട്ടുള്ള പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്വേർലി എന്ന് പറയുക. ഓക്കെ, വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് യു സബ്സ്ക്രൈബ് യു, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.